ശക്തി വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. സ്വയം വലണ്ടിയറായി തീർന്നുകൊണ്ട് മത്സരത്തിന്റെ നടത്തിപ്പിന് സുഗമമായ സ്ഥലമല്ല. അതുകൊണ്ട് മുഴുവൻ കായിക പ്രേമികളും സന്തോഷപൂർവ്വം എല്ലാവരും സ്വയം വലണ്ടിയറായി തീർന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടില് ഈ ഒരു മത്സരം ഉത്സവമാക്കി മാറ്റണം. പല ഭാഗത്തുനിന്നും കർണാടകത്തിൽ നിന്ന് പോലും ആളുകൾ ഈ മത്സരം വീക്ഷിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ആദിത്യ മര്യാദ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. യെസ്, ആദ്യ മത്സരം. ഒരക്ഷഭൂമിയിൽ ആദ്യ കാഹളം മുഴങ്ങിയപ്പോൾ വ്യത്യസ്ത ശൈലിയിലാണ് ഫ്രണ്ട്സ് കരിക്കോട്ടകരി ഡോൺ ബോസ്കു അങ്ങാടിക്കടവും തമ്മിലുള്ള പോരാട്ടത്തിൽ രണ്ട് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ യുവത്വങ്ങൾ തമ്മിൽ പോരാട്ടിക്കുന്ന കമ്പക്കായര് കൊണ്ട് കൊമ്പ് കോർക്കുന്ന വട്ടംപിളി ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ നാടിന്റെ നാളെയുടെ വാഗ്ദാനങ്ങൾ കരിക്കോട്ടക്കരിയിലെയും മങ്ങാടിക്കടവിന്റെയും ചെറു ചെറുക്കുള്ള ചെറുപ്പക്ക കമ്പക്കാര് കൊണ്ട് കൊമ്പ് കോർത്തപ്പോൾ കായിക പ്രേമികളുടെ കയ്യടികൾ നേടിക്കൊണ്ട് കരിക്കോട്ടക്കരിക്കെതിരെ രണ്ടാം സെറ്റിൽ ഇതോടിക്ക് പോരാടുന്ന മങ്ങാടിക്കടവിന്റെ പിന്മുറ പോരാളികളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഈ പോരാട്ട ഭൂമിയിൽ മങ്ങാടിക്കടവിന്റെ പോരാളി രണ്ടാം സെറ്റിൽ കാണികളുടെ കയ്യടികളും ആപ്പുവിളികളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ പോരാട്ട ഭൂമിയിൽ ഇന്നിവിടെ വെള്ളിക്കൊടി പാറിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആടിയുറയുന്ന വടത്തെ തന്റെ കോട്ടിലേക്ക് വരുതിയിലേക്ക് ആക്കി തീർത്തുകൊണ്ട് പത്തടി ദൂരം നടന്നു കയറുമ്പോൾ 10,001 രൂപയ്ക്കും വേണ്ടിയുള്ള പോരാട്ടം
മണിക്കൂറുകൾ മിനിറ്റുകൾക്കും മിനിറ്റുകൾ സെക്കൻഡുകൾക്കും വഴി മാറിക്കൊണ്ടിരിക്കുകയാണ്. വട്ടം പിടിച്ചു നിൽക്കുന്ന എതിരാളിയോട് വഴി മാറി നിൽക്കുന്ന മുന്നക്കൻ ശേഖരായ താട്ടാടിച്ചുകൊണ്ട് പോരാട്ടമോടുകൂടി ഇഞ്ചോടിഞ്ച് പടമെത്തുവാൻ തയ്യാറായ പോരാളികൾ ജോയും സംഘവും. പരാജയപ്പെട്ടെങ്കിൽ രണ്ടാം നമ്പറിൽ വെങ്കിടേഷ്, മൂന്നാം നമ്പറിൽ വടംവലിയിലെ കാര്യം എന്ന പേരുള്ള ദേവൻ മുത്തപ്പൻ, പരശുരാം, റിജിൻ, അർജുൻ, അവരുടെ എതിരാളികൾ ക്യാപ്റ്റൻ നിതിൻ ജോസ്. ഏഴാം നമ്പർ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല ലോക്കർ എന്ന പേരും അവാർഡും നേടിയെടുത്ത നിതിൻ ജോസ്. കപ്പിത്താൻ ആടിയുണയുന്ന വടത്ത് കപ്പലിനെ തന്റെ വരുത്തിയിലാക്കി മത്സരത്തെ ഏത് മത്സരത്തെയും വിജയത്തിൽ ഒതുക്കുന്നവൻ. പ്രജീഷ് രണ്ടാം നമ്പർ കളിക്കാരൻ ഇരിക്കണ്ടാണ്. അങ്ങനെ വമ്പിച്ച തുടങ്ങി പോരാളികളാണ് ഇന്ന് ഇവിടെ റിജിൻ തുടങ്ങിയ പോരാളികളാണ് ഇന്ന് ഇവിടെ അണിനിരക്കുന്നത്. കാണികളെക്കാളും കൂടുതൽ അകത്താള് പൂരത്തിനിടയിൽ മതം പൊട്ടിയ കൊമ്പന്റെ കണ്ണിൽ ചൂണ്ടാണി വിരൽ ചൂണ്ടി നിർത്തിയ പ്രായിക്കര പ്രോപ്പാട ശിഷ്യന്മാർ എന്ന പേര് നേടിയവർ ഒരു ഭാഗത്ത്. അവരുടെ എതിരാളികൾ ദാദാ സാഹിബിന്റെ ചങ്കുറപ്പും ചെഗുവേനയുടെ ഗരുദാ തന്ത്രങ്ങളും മായാമിയുടെ മായാജാലവും ജാക്കി ചാന്റെ പഞ്ചകസത്വം കടമെടുത്ത് കമ്പക്കാരുകൊണ്ട് ചെറുതായി നിൽക്കുന്ന പഞ്ച പാണ്ഡവന്മാരുടെ ശിഷ്യന്മാർ. ഇരുഭാഗങ്ങളിലും രണ്ട് കൊലകൊമ്പന്മാർ മതമിളകിയ കൊമ്പന് വിരൽ ചൂണ്ടി നിർത്തിയ പ്രായിക്കൽ പാപ്പാന്റെ ശിഷ്യന്മാരും രണ്ട് തന്ത്രശാലികൾ തമ്മിലുള്ള പോരാട്ടം. ടീം റെഡി.
ജനതയുടെ പ്രതികാരങ്ങളുടെ വേലിയേറ്റങ്ങളായി മുഴങ്ങുമ്പോൾ പ്രിയപ്പെട്ട കായിക പ്രേമികളെ, രണ്ടാം സെറ്റ് ആരുടെ കൈകളിൽ പത്രം? ഒന്നാം നമ്പർ കളിക്കാരൻ ലത്തീഫും ഏഴാം നമ്പറിൽ നടേശം മണി നിരക്കുന്ന സേഹതീരം പേരറ്റയ്ക്ക് വേണ്ടി കാഞ്ചി വലിക്കുകയാണ് യുവ ചേതന കണ്ണൂരിന്റെ ചാമ്പ്യന്മാർ. അവരുടെ എതിരാളികൾ നിതിൻ ജോസും സംഘവും പ്രതീഷും ഇതിലും മണിനിരക്കുമ്പോൾ മുൻനിര പടയണി പലാളികൾ മലയോരത്തിന്റെ പോരാട്ട ഭൂമികയിൽ നിന്നും മലയാളാമ്പുറത്തിന്റെ ചെങ്കുത്തായ കുന്നുകളിൽ നിന്നും ഈ പേരറ്റ എന്ന ഈ മലയിടക്കിലേക്ക് പോരാട്ടത്തിലെത്തിയ പോരാളികൾ ഏഴ് ചെകുന്ന ചെകുത്താന്മാരുമായി മതം വലിക്കുന്നത് ഏത് വെള്ളെടുത്ത വെളുപ്പയാണെങ്കിലും ശരി, ലഞ്ചകൾ കിടക്കും കാൽമുട്ടുകളേക്കും. കാരണം എതിർപ്പാളയത്തിൽ നിതിൻ ജോസും സംഘവുമാണ് ഏത് പോരാളികളോടും പോരാട്ടിച്ച് ഇന്ന് പടയണി പോരാളികളെ തളർത്തിയടിച്ച പാരമ്പര്യവുമായി കായിക പ്രേമികളുടെ കയ്യടികളും സപ്പോർട്ടും നേടിക്കൊണ്ട് മലയപ്പടയാളികളും ചമപ്പൻപട്ടാളക്കാരും തമ്മിൽ മുഖാമുഖം കായിക പ്രേമികളുടെ സിരകളിൽ ചിട്ട പ്രവാഹത്തിന്റെ കുത്തൊഴുത്ത് നടക്കുന്ന മതമ്പലി എന്ന കായിക മമാംഗത്തിന്റെ നേർക്കാഴ്ച ൂരിനെതിരെ ബ്ലാക്ക് ചാലഞ്ചേഴ്സ് മുണ്ടാനൂരിനെതിരെ കൗണ്ടിയും കൂത്തുപറമ്പ് വളരെ വ്യക്തമായ പ്രത്യേക ശൈലിയിൽ വടമ്പലിലെ യഥാർത്ഥ സൗന്ദര്യം ഞങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ച് കേരളക്കരയിൽ ഒരുപാട് വെന്നിക്കൊടികൾ പാലിപ്പിച്ചിട്ടുള്ളിജിത്തും സംഘവും കൗണ്ടിയും കൂത്തുപറമ്പിനു വേണ്ടി ആദ്യ വിജയത്തിന്റെ മുക്കാൽ ഭാഗവും തങ്ങളുടെ കൈകളിലേക്ക് ഒതുക്കിയപ്പോൾ പ്രതിരോധം തീർത്തുകൊണ്ട് പടയണി പോരാളികളായി ബ്ലാക്ക് ചാലഞ്ചേഴ്സ് മുണ്ടാനൂർ നിങ്ങൾ പരാജയപ്പെടുവാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും പോരാട്ടുവാൻ അഞ്ചാം സ്ഥാനക്കാർ ഈ ടൂർണമെന്റിലെ അഞ്ചാം സ്ഥാനം ആറ് കൈക്കലാക്കി ടൂർണമെന്റിൽ ആദ്യ സത്യ കരസ്ഥമാക്കിയ കൗണ്ടിയും കൂത്തുപറമ്പ്. രണ്ടാം സെറ്റ് ആദ്യ സെറ്റ് കരസ്ഥമാക്കിയ കൗണ്ടിയും കൂത്തുപറമ്പ്. രണ്ടാം സെറ്റിൽ ഡോറിയ
യെസ് മൂന്നാം സെറ്റ് അതാണ് ചരിത്രം. വിജയിക്കുന്നവന്റെ പേര് ചരിത്രത്തിൽ സ്വർണ ലിപികളാൽ എഴുതപ്പെടും. അതാണ് നിയമം. തോൽക്കുന്നവന്റെയും ജയിക്കുന്നവന്റെയും ഇടയിലുള്ള വീർപ്പുമുട്ടൽ അതൊരു വല്ലാത്ത വീർപ്പുമുട്ടലാണ്. അനുഭവിച്ചറിയുക നിങ്ങൾ. യെസ് ടീം പ്ലീസ് ഹഗ്ലിയിൽ വെൽക്കം ന്യൂ ഫ്രണ്ട്സ് മഞ്ഞളാപുറം വേഴ്സസ് സി കെ കോൾഡ് സ്റ്റോറേജ് സ്പോൺസർ ചെയ്തിട്ടുള്ള റെഡ് ഫൈറ്റേഴ്സ് മൊകേരി ചുവന്ന പോരാളികൾ. പാനൂരിൽ നിന്നുമാണ് റെഡ് ഫൈറ്റേഴ്സ് മൊകേരി ഇന്ന് ജനനായകനായിട്ടുള്ള എംഎൽഎ ആയിട്ടുള്ള ശ്രീ ഐ വി ദാസിന്റെ നാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അരിയിൽ നിന്നുമാണ് റെഡ് ഫൈറ്റേഴ്സ് മൊകേരിയിലെ താരങ്ങൾ ഇവിടെ പങ്കെടുക്കാൻ. ദിബിൻ മൊകേരി, അതുപോലെ ഏഴാം നമ്പർ കളിക്കാരൻ അപ്പു, അങ്ങനെ നല്ല നല്ല താരങ്ങളാണ് ഇന്ന് ഇവിടെ ഈ കർണാടകത്തിന്റെ അതിർത്തി പോരാട്ടത്തിന് എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രോത്സാഹനം നല്ല നിലയിൽ ടീമുകളെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്നലെ മുതൽ ഭക്ഷണം ഉപേക്ഷിച്ച് 7 പേർ 455 കിലോഗ്രാം തൂക്കം ത്വരിതപ്പെടുത്തിയാണ് മത്സരത്തിൽ മാറ്റിവരക്കുന്നത്. 10,001 രൂപയ്ക്കും ചാക്കോ ചേട്ടന്റെ ഓർമ്മയ്ക്കുള്ള ട്രോഫിയുമാണ് സമ്മാനം. രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ സ്നേഹതീരം പേരട്ടയോട് ഏറ്റുമുട്ട ആരാണ് ചങ്കുളപ്പെന്ന് തെളിയിക്കാം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല അല്ലാതെ കളിക്കാൻ ബഷീറും ചങ്കവും അവരുടെ എതിരാളികൾ നിതിൻ ജോസ് മഞ്ഞളാമ്പുറത്തിന് വേണ്ടി ഏഴാം നമ്പർ കളിക്കാൻ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ലോക്കർ എന്ന പേര് നേടിയെടുത്ത നിതിൻ ജോസ് ബ്രിട്ടീഷ് മുഴുവൻ
ഫൈറ്റേഴ്സ് മുഖേരി ന്യൂ ഫ്രണ്ട്സ് മഞ്ഞളാമ്പലത്തിനെതിരെ ടീം റെഡി. യൗവനം പോരാടുവാനുള്ളതാണ്. വട്ടത്തെ വായുവിൽ ഒരു ഇരുമ്പുതക്ക പോലെ പിടിച്ചു നിർത്തി ടൺകണക്കിന് ഭാരമാണ് ഇവിടെ വലിഞ്ഞു മുറുകിയിരിക്കുന്നത്. ഏഴുനേരും 14 തുല്യ ശക്തികൾ അവസാന ശ്വാസം വരെയും പോരാടിക്കൊണ്ട് പോരാട്ടത്തിന്റെ മികവുകൾ അവസാനിക്കുവാൻ വേണ്ടി പോവുകയാണ്. ആദ്യ സെറ്റ് കരസ്ഥമാക്കിയ ന്യൂ ഫ്രണ്ട്സ് മഞ്ഞളാമ്പുറം. അവരുടെ എതിരാളികൾ ചെറുനഗൻ പ്രദേശ് സ്പോൺസർ ചെയ്തിട്ടുള്ള ബറ്റാലിയൻ മുണ്ടാനോ. ഇതിനെ
നിങ്ങൾ ഇഷ്ടപ്പെട്ട ടീമിനെ ആയിരിക്കാം നിങ്ങൾ സ്പർശിക്കുന്നത്, പക്ഷേ ടീം മത്സരത്തിൽ നിന്ന് പുറത്തായിരിക്കും. കളിക്കാരനെ ഒരു തൂവാല കൊണ്ടുപോലും നിങ്ങൾ സ്പർശിക്കുവാൻ പാടുള്ളതല്ല, മത്സരത്തിന്റെ നിയമമാണത്. ഇഷ്ടപ്പെട്ട ടീമിനെ ഒരു തൂവാല കൊണ്ടുപോലും സ്പർശിക്കാൻ പാടില്ല, മത്സരത്തിന്റെ നിയമമാണ്. Yeah.